ഒരു തെങ്ങിന്റെ ചകിരി പോലെ പരുക്കനുള്ള വിരുദൻ, ചിരട്ട മുതിരം നുണഞ്ഞൊരുക്കണ തഴക്കം പോന്നൊരു തുരപ്പൻ. അല്ല, ഇതിന്റെ പരിപാടി എങ്ങനെ? അയൽക്കൂട്ടം 3 മണിക്കാണ് ചേച്ചി. ആ ബീന പറഞ്ഞായിരുന്നടി. ഒരു വനിതയുടെ സൗണ്ട് അല്ലേ കേട്ടത്? പാമ്പ് അവിടെ അത്യാവശ്യം വലുതാണല്ലേ. എന്നാ എന്നെയും കൂടെ തള്ളി കിണറ്റിലിട. എന്ത് വലിയ പാമ്പാ! പണ്ടായിരുന്ന ഞാൻ പിടിച്ചേനെ. നമ്മുടെ പൈരിച്ചേട്ടനെ കണ്ടി പാമ്പ് വീണു. പാപ്പച്ചൻ പിടിക്കാൻ നിക്കുക. അത് രാജവമ്പാല പെണ്ണ്, രാജവമ്പാല. പാമ്പ് ചുരിദാറിട്ടാണോ കിടക്കുന്നത്? എന്താണാവോ പാപ്പച്ചൻ പറഞ്ഞതാ? സംഭവം ഹെവി ആണല്ലോ. വലുത് തന്നെ വെമ്പാലെ, രാജവമ്പാല. ഇത് രാജവമ്പാല തന്നെയാണെന്ന് ഉറപ്പാണോ? എടാ കണ്ടാ അറിയില്ലേ ഞാൻ കൊച്ചിലോട്ട് എത്ര എണ്ണത്തിന് പിടിച്ചിട്ടുള്ളത്? പുള്ളി കണ്ടിട്ടില്ല. കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷ്ണത? അല്ല, അവനാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ അവന്റെ പത്തിയിൽ ഇറു കണ്ടില്ലേ, നോക്ക്. അല്ല, ഈ പുറകിൽ ഉറുള്ളത് ഈ മൂർക്കമ്പാമ്പിനല്ലേ? എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ, ലോകോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 ആണ്, പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ. ആ നാട്ടുകാരെ, പേടിയുള്ളൊരു കുറച്ച് മാറിയെന്നോളൂ, പ്രത്യേകിച്ച് ഗർഭിണികൾ. അല്ലല്ല, അത്രയൊന്നും പോട്ടെ, ഞാനല്ലേ ഇവിടെ. അല്ല, ഇതൊക്കെ എവിടെ നിന്നൊപ്പിച്ചു? കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ആയി ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ. ഇതിട്ട നീന്താൻ പറ്റുമോ? പാമ്പിന് അത്രയൊന്നും നീന്താൻ പറ്റില്ല, പക്ഷെ നാട്ടുകാരുടെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മൂന്ന് കളയാനായിട്ട് ഇല്ലല്ലേ. എന്നെ കണ്ട് പകച്ചിരിക്കുക. അപ്പൊ പാപ്പച്ച പാമ്പിനെ പിടിക്കാൻ റെഡിയായി. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിച്ചേ. കയറി പിടിച്ചാൽ തങ്കച്ച മാത്രം കൈയടിക്കില്ലേ? പാപ്പച്ച നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ കുടുക്കിട്ട് പിടിച്ച് ലോക്കയിലേ ആ സെക്കൻഡ് തന്നെ ഞാൻ കയറി വലിച്ചോളാം. എടാ എനിക്ക് എന്നാ പേടി, ഞാൻ കുടുക്കിട്ട് ഉടനെ ഒരു സിഗ്നൽ തരാം. അപ്പൊ പാമ്പ് കുടുക്കിനകത്ത് കയറിയില്ലെങ്കിൽ എങ്ങനെ സിഗ്നൽ തരും? അത് പാമ്പ് വരും. പാപ്പച്ച കടികൊള്ളാൻ നോക്കണേ. എടാ വെന്നി, നീ അവസരത്തിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ. പേടി ആർക്കാ? പാപ്പത്തിനോ? ഞാൻ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ പുല്ലാനിയ. അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന്. ഇല്ല ഞാനിപ്പോ പറഞ്ഞില്ലേ, പറഞ്ഞാ പോണം. കഷ്ടം. പൈലിയുടെ കിണറും പാവം പാമ്പും
പാപ്പച്ചന്റെ കയറും. ഡാറ്റാ ക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ളതാണ്. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ബ്രിട്ടോ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീ ആണ്, പക്ഷേ വരികയില്ല. നമ്മുടെ പൈലറ്റേട്ടൻ്റെ കണ്ടിൽ പാമ്പ് വീണല്ലോ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണ് ഫയർഫോഴ്സ്. നിന്റെ വായാലെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം എന്റെ പാപ്പത്തൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും. ദേ വാട്സപ്പില് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോള്? ആ കാണിച്ചു. മാറി ജോക്കുട്ടെ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചേച്ചാടാ, ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ്ങടിച്ച് നേന്ത്രക്കൊലയായ നൂർക്കനോടാ കയറേ കെട്ടി കളി. അഹങ്കാരി, നീ ആ ജീവനാന്ത കാലം കളിയായിരിക്കണം. ഒരിക്കലും പറക്കാത്ത കളി.